തേന്മാവൻകുമ്പത്തിന് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അതിന് അവിടെ ഞാൻ ഷൂട്ടിംഗ് തുടങ്ങി സെക്കൻഡ് ഡേ എന്തോ ഞാൻ അവിടെ എത്തി പൊള്ളാച്ചിയിലെത്തി പൊള്ളാച്ചിയിലെത്തിയിട്ട് ശക്തി എന്ന് പറഞ്ഞ ഹോട്ടലാണ് ശക്തി ഹോട്ടലിൽ ചെന്നു അപ്പോൾ എല്ലാവരും ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ് ഷൂട്ടിങ്ങിന് പോയിട്ട് ഞാൻ അവിടെ റിസപ്ഷനിൽ പെട്ടി വെച്ചു അപ്പോൾ റൂം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ റൂം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അവർക്ക് എന്നെ അറിയില്ല ഞാനൊന്നും വലിയ ആക്ടറൊന്നും ആയിട്ടില്ല ഞാൻ പെട്ടി അവിടെ വെച്ചു പെട്ടി അവിടെ വെച്ചപ്പോഴത്തേക്ക് ഒരു കാറ് ആരോ അങ്ങോട്ട് പോകണം ഞാൻ ഞാനും കൂടെ ആ കാറിൽ കൂടെ കയറി ലൊക്കേഷനിലോട്ട് പോയി ലൊക്കേഷനിൽ പോയി പ്രിയജനെ കണ്ടു ആ നീ എപ്പോൾ വന്നടാ ഞാൻ പറഞ്ഞു ട്രെയിനിൽ വന്നു പാലക്കാട് വന്നിട്ട് അവിടെ നിന്ന് ട്രെയിനിൽ കയറി ഇങ്ങോട്ട് വന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം 5 മണിയായപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഡേ ഓഫ് ഷൂട്ടിങ്ങാണ് സ്റ്റാർട്ട് ചെയ്ത് സെക്കൻഡ് ഡേ ശരിക്കും ലാലേട്ടനും വന്നിട്ടില്ല എന്ന് തോന്നുന്നു ലാലേട്ടൻ അന്ന് അടുത്ത ദിവസം കൊണ്ട് വരുള്ളൂ ആ ലാലേട്ടൻ നെക്സ്റ്റ് ഡേ വരണേ ഉള്ളൂ ലാലേട്ടൻ വന്നിട്ടില്ല അപ്പോൾ തിരിച്ച് ലൊക്കേഷനിൽ നിന്ന് ഞാനൊരു കാറിൽ റിസപ്ഷൻ അവിടെ വന്ന് ഹോട്ടലിൽ വന്ന് റിസപ്ഷനിൽ വന്ന് എൻ്റെ പെട്ടി അവിടെ ഇരിക്കുന്നത് അപ്പം സച്ചേട്ടനാണ് പ്രൊഡക്ഷൻ കൺട്രോളർ സച്ചേട്ടൻ മരിച്ചുപോയി അപ്പോൾ സച്ചേട്ടൻ ഞാൻ പറഞ്ഞു ചേട്ടാ റൂം എവിടെ ആയിട്ടാന്ന് വെച്ചു എല്ലാ ആൾക്കാരും ശക്തിയിലാണ് അപ്പോൾ എന്താ പറഞ്ഞു നന്ദു ഇവിടെ റൂം ഫുള്ളായി ഇവിടെ റൂമില്ല മണീസ് ലോഡ്ജ് ഉണ്ട് മണീസ് ലോഡ്ജ് എന്ന് പറഞ്ഞാൽ വലിയ ലോഡ്ജ് ശിവാജി സാറൊക്കെ താമസിക്കുന്ന ലോഡ്ജാണ് ശിവാജി സാറ് അവർ മറ്റേ വിജയകാന്ത് അവരൊക്കെ വന്ന സ്ഥിരമായിട്ട് അവിടെ താമസിക്കും പഴയ ഹോട്ടലാണ് ഇതൊക്കെ പിന്നെ വന്ന ഹോട്ടലാണ് അപ്പോൾ അവിടെയാണ് റൂം എന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് അവിടെ പോകണതിന് വിഷമമില്ല പക്ഷേ ലാലേട്ടനും പ്രിയചേട്ടനും ഇവിടെയാണ് കാര്യം ഇത് നമുക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് ഇത് ഈ പിന്നെ പ്രിയചേട്ടൻ്റെ അസോസിയേറ്റ് ഉണ്ട് മുരളി നാഗവള്ളി മുരളിച്ചേട്ടനുമായിട്ടും സിനിമയ്ക്ക് വരണതിന് ബന്ധമാണ് പിന്നെ വേണുചേട്ടൻ ശ്രീനിയേട്ടൻ എല്ലാവരും ഇവിടെ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ അങ്ങനെ ഡള്ളായിട്ട് നിൽക്കുമ്പോൾ അപ്പോഴാണ് പ്രിയചേട്ടൻ കാറിൽ വന്ന് ഇറങ്ങണത് കാറിൽ വന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ റൂമിലോട്ട് പോകാനായിട്ട് കീ മാച്ച് ലിഫ്റ്റ് അല്ല ലിഫ്റ്റിന് അങ്ങോട്ട് പോകുന്ന സമയത്ത് നീ എവിടെ നിന്റെ റൂം ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇവിടെ റൂം ഇല്ലാന്ന് സച്ചേട്ടൻ പറയുന്നു ഞാൻ വേറെ അപ്പോൾ എനിക്ക് മണീസ് എന്നുള്ള പേരൊന്നും അറിയില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് പൊള്ളാച്ചി ഷൂട്ടിങ്ങിന് പോകുന്നത് അപ്പോൾ വേറെ ഏതൊരു ഹോട്ടലോ കണ്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ ഒരു കാഴ്ച നീ പെട്ടി എടുത്തിട്ട് എൻ്റെ റൂമിൽ വാ അവിടെ കിടന്നാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടി അപ്പോൾ ഏറ്റവും രസം പറഞ്ഞാൽ ഈ ശക്തി ഹോട്ടലിൽ 3-4 റൂമിലെ എ സി ഉള്ളു 3 സ്വീറ്റ് റൂമുണ്ട് 101, 201, 301 അതിൽ ഒരു റൂമിൽ ലാലേട്ടൻ ഒരു സ്വീറ്റിൽ ലാലേട്ടൻ ഒരു സ്വീറ്റിൽ ശോഭന ഒരു സ്വീറ്റിൽ സത്യരാജ് അവർ തമിഴ് പടത്തിൻ്റെ ഒന്നായ സത്യരാജ് പിന്നെ 4-ാമത്തെ ഒരു AC റൂം എന്ന് പറഞ്ഞാൽ അത് സ്വീറ്റ് റൂമല്ല പക്ഷെ ഡീലക്സ് റൂമാണ് ഇതിൻ്റെ അങ്ങ് അറ്റത്തൊരു റൂം അത് AC റൂം അത് പ്രിയചേട്ടൻ ഈ 4 റൂമേ ഉള്ളൂ അപ്പം ഞാൻ നോക്കി കാണാം വേണുചേട്ടൻ ശ്രീചേട്ടൻ ശങ്കരാടി സാർ ഇവർക്കൊന്നും AC റൂമില്ല ഞാൻ AC റൂമില്ല എനിക്കൊരു കുറ്റബോധം ഈശ്വരാജ് AC റൂം അങ്ങനെ പ്രിയചേട്ടൻ്റെ കൂടെ അവിടെ ഷൂട്ടിംഗ് തുടങ്ങി 2 ദിവസം രാവിലെ ആകുമ്പം ഞാൻ 5 മണിക്ക് 6-6.5 മണിയാകുമ്പോൾ ഷൂട്ടിങ്ങിന് പോകും അപ്പം ഞാൻ 5 മണിക്ക് കഴിക്കും 5 മണിക്ക് കഴിച്ച് ഞാൻ പല്ല് വെച്ച് കുളിച്ച് റെഡിയാവും ഒരു 20 മിനിറ്റോട് ഞാൻ റെഡിയാവും എന്നിട്ട് ഞാൻ പ്രിയചേട്ടൻ വിളിച്ചു ചേട്ടാ എഴുതിക്കേട്ടാന്ന് പറയും അപ്പോൾ ചേട്ടൻ എഴുതും റെഡിയാവും ഞങ്ങൾ ഒരുമിച്ച് ഒരു കാറിലാണ് പോണത് അന്ന് ഒരു കാറ് ഒരു അംബാസഡർ കാർ അതായത് പ്രൊഡ്യൂസറുണ്ട് പ്രൊഡ്യൂസർ അമ്പിയണ്ണൻ എന്ന് പറഞ്ഞ എഡിറ്ററുണ്ട് അമ്പിയണ്ണൻ ഗോപാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പ്രിയചേട്ടൻ എല്ലാ സിനിമയുടെയും എഡിറ്റർ അദ്ദേഹമായിരുന്നു അമ്പി സാറ് മരിച്ചുപോയി അമ്പി സാറാണ് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ അപ്പോൾ അമ്പി സാറ് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു അംബാസഡർ കാർ വാങ്ങിച്ച് അതിനകത്ത് AC ഒക്കെ ചെയ്ത് ഈ ലാലേട്ടനും പ്രിയചേട്ടനും പോകാൻ വേണ്ടിയിട്ട് ഒരു കാർ AC ചെയ്തിട്ട് കൊണ്ടിട്ട് ആ ഒരു കാർ മാത്രമേ AC കാറുള്ളൂ അന്ന് AC കാറൊന്നും ഇല്ല അന്ന് എല്ലാവരും നോൺ AC കാറിലാണ് കാണുന്നത് പേഴ്സണൽ സ്വന്തം വണ്ടി ഉണ്ടെങ്കിലേ ഉള്ളൂ ബാക്കി എല്ലാവരുടെയും നോൺ AC കാറിലാണ് അപ്പം ഈ കാറാണ് ഇത് AC കാറാണ് അപ്പം ഞാൻ പോണത് ഈ കാറിൽ തന്നെ അപ്പം ആ പ്രിയചേട്ടനോടാണ് ഞാൻ പോണത് പ്രിയചേട്ടനും കാണും ലാലേട്ടനും കാണും അപ്പം ഇനി അഥവാ പ്രിയചേട്ടൻ അല്ലെങ്കിൽ ലാലേട്ടൻ കാണും അപ്പം ആരെങ്കിലും ഒരാളുടെ കൂടെ ആയിരിക്കും പോണത് അങ്ങനെ പോയിട്ട് തിരിച്ചു വരുമ്പം ഇവരുടെ കൂടെയാണ് ഞാൻ പറയുന്നത് അപ്പം അതിനകത്ത് തിരിച്ചു വരുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ കയറിയിരിക്കും പ്രിയചേട്ടൻ ഫ്രണ്ടിൽ സൈഡിലിരിക്കും ബാക്കിൽ ലാലേട്ടനും ശ്രീനിയേട്ടനും വേണുചേട്ടനും ഇവർ മൂന്നുപേരും കൂടെ ബാക്കി ഇരിക്കും എന്തിനാണ് കാര്യം എല്ലാ ഷൂട്ടിങ്ങും എപ്പോഴും ചേത്തുമടയിലാണ് 10-30 കിലോമീറ്റർ ദൂരെയാണ് അപ്പോൾ എല്ലാ ദിവസവും 1 മണിക്കൂർ ട്രാവലുണ്ട് അങ്ങോട്ട് 1 മണിക്കൂർ ഇങ്ങോട്ട് 1 മണിക്കൂർ അങ്ങനെ ഈ യാത്രകൾ 1 മാസം ഭയങ്കര എല്ലാ ദിവസത്തെയും ഒരു പ്രൊസീജിയറാണ് ഞാൻ പറയുന്നത് എന്നിട്ട് അപ്പോൾ പ്രിയചേട്ടനുമായിട്ടുള്ള ആണ് ഞാൻ ഇപ്പോൾ എടുത്തു പറയുന്നത് അവിടെ ലാലേട്ടനുമായിട്ടൊക്കെ ഉള്ള ഭയങ്കര രസകരമായ സംഭവങ്ങളുണ്ട് രാവിലെ അവിടെ മറ്റേ ഒരു വെള്ളച്ചാട്ടമുണ്ട് അവിടെ കുളിക്കാൻ പോകും മിക്ക ദിവസം രാവിലെ ഞാനും ലാലേട്ടനും വേണുചേട്ടനും കൂടെ പോകും കാര്യം ഒരു മനുഷ്യനില്ല കാടാണ് കാട് അവിടെ ഒരു മനുഷ്യനില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനൊക്കെ എൻജോയ് ചെയ്യണം കാര്യം ലാലേട്ടന് വേറെ എവിടെയെങ്കിലും പോയി അങ്ങനെ ഇരിക്കാമോ ലോകത്ത് എവിടെ പോയാലും ആളുകൾ തിരിച്ചറിയില്ലേ പക്ഷെ അവിടെ ഒന്നും ഒരു മനുഷ്യനില്ല പരമസുഖം ഞങ്ങൾ സുഖമായിട്ട് രാവിലെ റൂമിൽ നിന്ന് കുളിക്കൂല ഇവിടെ വന്നിട്ടാണ് കുളിക്കുന്നത് എവിടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ നാളെ ഷൂട്ടിംഗ് അവിടെയാണ് ആ അവിടെയാണെങ്കിൽ കുഴപ്പമില്ല ഏത് സ്ഥലം എന്ന് പറഞ്ഞാൽ ആ ചന്ത ഇല്ലേ അതിനകത്ത് ആ കാളച്ചന്ത ആ കാളച്ചന്തയിൽ അവിടെ നിന്ന് ഒരു 100 മീറ്റർ പോയാൽ അത് കാടാണ് ശരിക്കും കാടിന്റെ അടുത്താണത് അവിടെ സെറ്റ് ഇട്ടിരിക്കുക
ഈ ചന്തയുടെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ നല്ലൊരു അരുവി കല്ലുകളുടെ പാറക്കല്ലിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം നല്ലൊരു സ്ട്രീമാണ് ഭയങ്കര രസമാണ് നല്ല വീതിയൊക്കെ ഉണ്ട് അതിന്റെ അപ്പുറം സൈഡ് കാടാണ് അവിടെയാണ് ഞങ്ങളുടെ കുളി ഒരു മനുഷ്യൻ ഒരു തോർത്ത് സെറ്റ് ചെയ്ത് വാങ്ങിച്ചോണ്ട് പോകും അവിടെ ചെന്ന് സുഖമായിട്ട് കുളിച്ച് അരമണിക്കൂർ നീന്തി കളിച്ചിട്ട് വരും ഭയങ്കര രസമായിരുന്നു അവിടെ പോകുമ്പോഴൊക്കെ പോകും ആ ലൊക്കേഷൻ ആണെങ്കിൽ പോകില്ല ആരാണോ പോവാ എന്തോ ആ തോർത്ത് വാങ്ങിച്ചോ എന്ന് പറയും തോർത്ത് വാങ്ങിക്കും അപ്പൊ മേടിച്ചാൽ പറയും ഞാനും പറഞ്ഞു അങ്ങനെ എൻജോയ് ചെയ്താണ് അപ്പം ഈ ഷൂട്ടിങ്ങിന് അങ്ങനെ തുടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞു അപ്പൊ എന്റെ കഥാപാത്രം ഞാൻ ചോദിച്ചു ഞാൻ എന്തോന്ന് വേഷം അതിനകത്ത് നിനക്കൊരു വേഷമുണ്ട് നിനക്ക് ആ വേണിച്ചേട്ടൻ്റെ മറ്റേ ശ്രീനിയേട്ട അല്ല വേണിച്ചേട്ടൻ അതിനകത്ത് ഈ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ചെയ്തു ഈ ശോഭനെ അവിടെ പ്രോഗ്രാമിന് പോയിട്ട് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നില്ലേ ഒരു 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 ഓണത്തിന് മുതലാളി അയാളുടെ ഒരു ഒരു സിൽബന്ധി ആയിട്ട് ഒരു കഥാപാത്രം ഒന്നുമില്ല വളരെ നെഗ്ലിജിബിൾ ആയിട്ടൊരു സാധനം മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ അത് ആയില്ലടാ അതൊക്കെ വരും കുറേ സമയമെടുക്കും നീ നീ വേറെ പണിയൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല പിന്നെ നീ ഇവിടെ നിൽക്കും താമസിക്കാമല്ലോ അങ്ങനെ ഞാൻ അപ്പം പ്രീജൻ്റെ പടത്തിനൊക്കെ ഈ പറഞ്ഞ കണക്ക് ഉത്സാഹം പറ്റിയ സുരേഷേട്ടൻ്റെ പ്രീജൻ്റെ ഒക്കെ പടം വന്നാൽ പോവാ ഒരു മാസം ഫുൾ ഷൂട്ടിംഗ് ചെയ്യണവരവിടെ കാണും അങ്ങനെ പ്രീജേട്ടൻ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു രാത്രി ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട് എടാ നിൻ്റെ വേഷം ഒന്ന് ഞാൻ മാറ്റി കേട്ടോ നീ ചെയ്യുന്നത് ഒരു പ്രായമുള്ള കഥാപാത്രമാണ് തിമ്മയ്യ എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട് അതാണ് ഞാൻ നീ ചെയ്യണം നീ ഈ പ്രായമുള്ള വേഷം ചെയ്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞു വേഷമേ നേരെ ചെയ്തിട്ടില്ല പിന്നെയാണ് പ്രായമുള്ള വേഷം അപ്പോൾ ഒരു 10-75 വയസ്സായ ഒരാളുടെ കഥാപാത്രമാണ് ചെയ്യണത് അപ്പം നീ വിഷമിക്കണ്ട വേണിച്ചേട്ടൻ നിനക്ക് പറഞ്ഞു തരും എല്ലാം സഹായം ചെയ്തു തരും അത് സത്യമാണോ വേണിച്ചേട്ടനെ ഹെൽപ്പ് ചെയ്ത് വേണിച്ചേട്ടൻ ഇല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാക്കില്ലായിരുന്നു കംപ്ലീറ്റ് വേണിച്ചേട്ടൻ ഓരോ ചലനങ്ങളും എനിക്ക് വേണിച്ചേട്ടൻ പറഞ്ഞു തന്നു ഇങ്ങനെ ചെയ്യണം കാര്യം പ്രായമുള്ള ആളുടെ ചേഷ്ടകൾ നടത്തം രീതി നോട്ടം ഇതെല്ലാം അത് ഇങ്ങനെ നോക്കും പിന്നെ ഇങ്ങനെ നോക്കും പിന്നെ അതിനകത്ത് വേണിച്ചേട്ടൻ എനിക്കൊരു 10 രൂപ തന്നിട്ടുണ്ട് എന്നാ ഒച്ചോ തിമയ്യ എന്ന് പറഞ്ഞു തരുമ്പോൾ ഞാൻ ആ പഴയ പണ്ടുകാലത്തെ ആൾക്കാരുടെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ നോട്ട് കിട്ടിയാൽ ഇങ്ങനെ നോക്കും ഓട്ടയുണ്ടോ എന്ന് നോക്കുന്നൊരു ശീലമുണ്ട് അപ്പം ഞാനതിങ്ങനെ നോക്കുന്നുണ്ട് അതൊക്കെ വേണിച്ചേട്ടൻ പറഞ്ഞു തന്നെ ഇങ്ങനെ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ശരിക്കും വേണിച്ചേട്ടൻ ഉള്ളതുകൊണ്ടാണ് ആ ക്യാരക്ടർ അങ്ങനെയെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിച്ചത് അപ്പം ഞാൻ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ കിടന്ന് കട്ടിലിൽ കയറി കിടന്നില്ല 10 മണിയായി പ്രീജേട്ടൻ സൈഡിൽ കിട്ടും ഞാൻ ഇപ്പുറത്ത് കിടന്നു എന്നിട്ട് പറഞ്ഞു നാളെ അത് ഷൂട്ടിംഗ് ഉണ്ട് കേട്ടാ നീ വേറൊന്നുമില്ല എനിക്ക് ചെറിയൊരു ടെൻഷൻ എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞു അത് ഒടുവിലാൻ ചേട്ടനെ എല്ലാം വിളിച്ച് ചെയ്യിച്ചാൽ പോലെ എന്തിനാ ഇങ്ങനെ റിസ്ക് എടുക്കുന്നത് ഈ കൊച്ചു പയ്യനെ കൊണ്ട് സീരിയസ് ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് മെയിൻ വില്ലനാണ് ഞാനാണ് പാര വയ്ക്കുന്നത് ലാസ്റ്റിൽ ആ കഥാപാത്രമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അവരെ ഒളിച്ചോടിപ്പോയെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെല്ലാം കൂടെ ഇളകി വരുന്നു ആ അപ്പോൾ ഒരു 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 പ്രധാന കഥാപാത്രമുണ്ട് അപ്പോൾ അത് അവനെ കൊണ്ട് ചെയ്യിക്കണോ എന്നൊക്കെ പലരും തോന്നി അപ്പോൾ വേണിച്ചേട്ടൻ സപ്പോർട്ട് ചെയ്തു വേണിച്ചേട്ടൻ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല എന്ത് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തോളാം എന്നുള്ള അപ്പോൾ ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ വിളിച്ചൊക്കെ ചോദിച്ചു പോലും അപ്പോൾ ഇത് പലർക്കും ഈ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഒരുപക്ഷെ ലാലേണ്ണൻ ടെൻഷൻ ഉണ്ടായിരുന്നിരിക്കും ഇയാൾ ഞാൻ ചെയ്താൽ ശരിയാകുമ്പോൾ കാര്യം സാധാരണ ഒരു വേഷമല്ലല്ലോ ഒരു പ്രായമായ വേഷമല്ലേ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പ്രിയചേട്ടൻ പറഞ്ഞു ഞാൻ എന്തായാലും തീരുമാനിച്ചു ഇനി ആര് പറഞ്ഞാലും ആ വേഷം നീ തന്നെ ചെയ്യണത് അത് ഞാൻ ഇനി ആരെതിർത്ത് പറഞ്ഞാലും ഞാൻ അത് തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ നേരത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ എൻ്റെ ആ വിശ്വാസം നീ നശിപ്പിക്കരുത് അത്രയും പറഞ്ഞപ്പോൾ ടെൻഷനായി അതുവരെ പറഞ്ഞു ചേട്ടാ ഒരു പ്രശ്നമില്ല ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു എൻ്റെ വിശ്വാസം നീ നശിപ്പിക്കരുത് നമുക്ക് നീ അത് ചെയ്യണം കേട്ടോടാന്ന് പറഞ്ഞു ഞാൻ അവനോട് ചെയ്യും ചേട്ടാന്ന് പറഞ്ഞു അങ്ങനെ ആ അടുത്ത ദിവസം ലൊക്കേഷൻ പോകുന്നു തിമ്മയായിട്ട് വേഷം ഇടുന്നു ചെയ്യുന്നു അത് അത് വേണിച്ചേട്ടൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു ഗംഭീരമായിട്ടുള്ള ഹെൽപ്പ് ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് തീർച്ചയായിട്ടും ചെയ്തു അത് കഴിഞ്ഞ് അതിൻ്റെ ഡബ്ബിങ്ങിൻ്റെ കഥയും കൂടെ ഉണ്ട് അതുകൂടെ പ്രീജൻറ്റായിട്ടുള്ള ബന്ധം പറയുമ്പോൾ അതുകൂടെ പറഞ്ഞേക്കാം ഡബ്ബിങ്ങിന് ചെന്നൈയിലാണ് അപ്പം എന്നെ വിളിച്ചു ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തു ഞാൻ ചെന്നൈ പോയി ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ചെന്ന് കയറി ലാലേൻ്റെ അവരുടെ സ്റ്റുഡിയോ ആണ് ബാലയ സാറിൻ്റെ സ്റ്റുഡിയോയിലാണ് സുജാത സ്റ്റുഡിയോ ഡബ്ബിങ്ങ് അപ്പം ഞാൻ ചെന്ന് കയറി ഞാൻ കൺസോളിൽ പ്രീജൻറ്റുണ്ട് അവിടെ ചെന്ന് ഫസ്റ്റ് ഷോർട്ട് പ്ലേ ചെയ്തു ഷോർട്ട് പ്ലേ ചെയ്തപ്പോഴത്തേക്കും ആ എടുക്ക് നോക്കടാ എന്ന് പറഞ്ഞു ഞാൻ നോക്കാൻ ചേട്ടാ എന്ന് പറഞ്ഞു തത്ത പറയും തിമ്മയ്യ കേൾക്കും അങ്ങനെ എന്തോ ഒരു ഡയലോഗാണ് അത് ഡയലോഗ് ഡബ്ബിയിടുന്നത് ഞാനത് തത്ത പറയും തിമ്മയ്യ കേൾക്കും അപ്പം അവിടെ നിന്നുള്ള മറുപടി എന്തെന്നറിയാമോ ഇത് കുത്തിയിട്ട് സച്ചി അവിടെ ഉണ്ടോ ചോദിച്ചു അപ്പം സച്ചിയായിട്ട് അവിടെ ആ ഉണ്ട് ഉണ്ട് സാറെന്ന് പറഞ്ഞു ആ ഇവന് 6 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കൊടുത്തേരെ ഓക്കേടാ പിന്നെ കാണാം കേട്ടോ വേറെ സംസാരമൊന്നുമില്ല ഒന്നോ ഡ്രൈവൊന്നുമില്ല 6.5 വണ്ടിക്ക് അവന് ടിക്കറ്റ് എടുത്ത് കൊടുത്തേരെ കേട്ടോ അപ്പൊ ഓക്കേടാ അടുത്ത പടത്തിൽ കാണാം തീർത്ത് ഞാൻ ഓക്കെ കൊണ്ടു ഞാൻ പോയി ചെയ്തില്ല
പ്രായമായിട്ട് ശബ്ദം അന്ന് കുറെ കൂടെ ചെറുതല്ലേ. അപ്പൊ എനിക്കോട് എനിക്ക് അന്ന് 26 വയസ്സ് 27 വയസ്സ് എന്തോ ഉണ്ട്. അപ്പം 25 26 വയസ്സ് അപ്പൊ 1 ലക്ഷം 6.5 വണ്ടി അതെ ഉത്തരം അതാണ് ഇങ്ങനെ കുത്തിയിട്ട്. സച്ചി അവിടെ ഉണ്ടോ? ആ ഉണ്ട് സാർ. ആ ഇവന് 6.5 ട്രെയിനിന്റെ ടിക്കറ്റ് എടുത്ത് കൊടുത്തേരെ, ഓക്കെ അടുത്ത പടത്തിൽ കാണാം. സംഭവം തുറന്ന് അങ്ങനെ അവിടെ ഇറങ്ങി വന്നു. പ്രീതി ചേട്ടൻ അങ്ങനത്തെ ചില രസമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്.